ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മനുഷ്യന്മാരൊക്കെ ഓരോ തരം ആൾക്കാരായിരിക്കും അല്ലെ. നമ്മൾക്കൊരിക്കലും നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നമ്മുടേതായിട്ടുള്ള അതേ സ്വഭാവവും അതേ മൈൻഡ്സെറ്റും കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായുള്ള കാഴ്ചപ്പാടും ഓരോരുത്തരുടേതായുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മനുഷ്യന്മാരിൽ കണ്ടുവരുന്ന മെയിനായിട്ട് കണ്ടുവരുന്ന രണ്ട് തരം ആൾക്കാരാണ് ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടുകളും. ഇൻട്രോവേർട്ടുകൾ പൊതുവെ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ എക്സ്ട്രോവേർട്ടുകൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൂടുതലും ഒരുപാട് ആൾക്കാരുടെ കൂടെ എന്താ പറയുക മിങ്കിൾ ചെയ്ത് പെരുമാറാനും അങ്ങനെയുള്ളൊക്കെയുള്ള ഒരു സ്വഭാവങ്ങളായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേലെ കാർഡിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ താഴെ ബോക്സിന് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടേക്കാം. എന്നാൽ ഇവ രണ്ടിലും പെടാത്ത വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, ആംബിവേർട്ടുകൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആംബിവേർട്ടുകളുടെ മെയിനായിട്ടുള്ള ഏഴ് തരം സ്വഭാവങ്ങൾ, ഏഴ് തരം സവിശേഷതകളെ കുറിച്ചാണ്. ശരി, വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആംബിവേർട്ടുകളുടെ ഒന്നാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ സംസാരത്തിന്റെ കാര്യത്തിലുള്ള ബാലൻസിങ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ നേരം സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരിക്കും. എന്നാൽ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം എടുത്താൽ ഇതിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൂടുതൽ നേരം സംസാരിച്ചിരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും. എന്നാൽ ആംബിവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മിക്സർ ആയിട്ടുള്ള കൂടുതൽ നേരം സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല, എന്നാലൊട്ടും സംസാരിക്കാതിരിക്കുകയും ഇല്ല. അവർ രണ്ടിന്റെ ഒരു മിക്സർ ആയിരിക്കും. കൂടുതലും ഇവർ നല്ലൊരു സ്പീക്കർ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ എന്താ പറയുക, ഒരു പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികനായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ സവിശേഷത. നമ്മുടെ രണ്ടാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർ ഒറ്റയ്ക്ക് ഇരുന്നാലാണ് കുറച്ചും കൂടി ആക്റ്റീവും കുറച്ചും കൂടി എനർജിയും അവരുടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. എന്നാൽ എക്സ്ട്രോവേർട്ടുകൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇവർ കുറച്ച് കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലാണ് ഇവർ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടിരിക്കുക. എന്നാൽ ആംബിവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മിക്സർ ആയിട്ടുള്ള, ഇവർ ഒറ്റയ്ക്ക് ഇരുന്നാലും കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്നാലും കൂടുതലും ഒരു ഗ്രൂപ്പ് വർക്ക് ആണെങ്കിലും ഇവർക്ക് ഒരു നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആംബിവേർട്ടുകളുടെ മൂന്നാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്റെ കാര്യത്തിലാണ്. ഇൻട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ ഉള്ള ഫ്രണ്ട്സ് അവർക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ആഴം കൂടിയ ഫ്രണ്ട്സുകളായിരിക്കും. എന്നാൽ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഇവർക്ക് ഉണ്ടാവും, പക്ഷേ എല്ലാ ഫ്രണ്ട്സും ഇവർക്ക് ഒരു ആളും കൂടി ഒരു നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും വിളിക്കാൻ പറ്റാത്ത എന്താ പറയുക ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടാത്ത ഫ്രണ്ട്സ് ആയിരിക്കും ഇവർക്ക് കൂടുതലും എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആംബിവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ ഇവർക്ക് എന്താ പറയുക ഇവരെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഇവർക്കുള്ള ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇവർക്ക് കുറച്ചും കൂടി ആഴം കൂടാൻ ഇവർ എപ്പോഴും ശ്രമിക്കും എന്നുള്ളതാണ്. എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴും വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ആംബിവേർട്ടുകളുടെ. എന്താണെന്ന് വെച്ചാൽ ഉള്ള ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു, എന്നാലും ഉള്ള ഫ്രണ്ട്സൊക്കെ നല്ലൊരു ഒരു ബോണ്ടുള്ള നല്ലൊരു ആഴം കൂടിയ ഒരു ഫ്രണ്ട്സായിട്ട് മേക്ക് ചെയ്യാൻ ഒരു ആ ഒരു ലെവലിലേക്ക് ആക്കി മാറ്റാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ശരി, നമ്മുടെ നാലാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവർ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് പെരുമാറാൻ ഇവർക്ക് പറ്റുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടുകൾ ഇവർക്ക് ഒരു തനിച്ചായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇവർ കുറച്ചും കൂടി ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുക. എന്നാൽ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ഇവർ കുറച്ചും കൂടി ആളുകൾ കുറച്ച് കൂടുതലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഇവർക്ക് രണ്ടുപേർക്കും പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആംബിവേർട്ടുകളുടെ കാര്യം അങ്ങനെയല്ല, അവരുടെ സാഹചര്യത്തിനനുസരിച്ചായിട്ട് ഇവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു പെർഫോമൻസ് അവർക്ക് മാറ്റി മറിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനണക്കായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആംബിവേർട്ടുകളുടെ ഏറ്റവും വലിയൊരു സവിശേഷത. എന്താണെന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു സ്വഭാവവും അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവർക്ക് മോൾഡ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു അവരുടെ ഒരു കുട്ടിയോടാണ് അവർ പെരുമാറുന്നതെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക ഉത്തമ അച്ഛനായിട്ട് അവർക്ക് പെരുമാറാനും അവരുടെ അമ്മയോടുമായിട്ടാണ് അവർ പെരുമാറുന്നതെങ്കിൽ ഒരു മകനെ ഉത്തമ മകൻ്റെ ഒരു സ്വഭാവമായിട്ട് അവർക്ക് പെരുമാറാനും അവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആംബിവേർട്ടുകളുടെ പെട്ടെന്ന് തന്നെ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആംബിവേർട്ടുകളുടെ അഞ്ചാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതലും ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിലൊന്നും അവർ വലിയ രീതിയിൽ ഒരു ആക്റ്റീവ് ആയിരിക്കില്ല, അവർ ഫോട്ടോ ഷെയർ ചെയ്യാനൊന്നും ആഗ്രഹിക്കാത്ത ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും. എന്നാൽ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര വലിയ രീതിയിൽ തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവും മിനിറ്റ് വെച്ചിട്ട് ഡെയിലി ഫോട്ടോ അപ്ലോഡും അവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ആംബിവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെ അവർ ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ മിനിറ്റ് വെച്ച് ഒരു ഫോട്ടോസ് ഒന്നും ഷെയർ ചെയ്ത് അവർ എന്താ പറയുക ഒരു വെറുപ്പിക്കൽ ലൈനിലേക്ക് അവർ പോകാൻ ശ്രമിക്കാറില്ല എന്നാണ്.
എന്താണെന്ന് വെച്ചാൽ അവരൊരു അവരുടെ ഒരു പങ്കാളിത്തം അവർ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും, പക്ഷേ ഒരു വെറുപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഒരു പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ ഒരു കാര്യവും ചെയ്യത്തില്ല എന്നതാണ്. ആംബിവേർട്ടുകളുടെ ആറാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇൻട്രോവേർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും ആൾക്കാരെ വിശ്വസിക്കാത്ത തരം ആൾക്കാരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പെട്ടെന്നൊന്നും ആൾക്കാരെ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ലൈഫിൽ അവർക്ക് ഒരു ചതി പറ്റാനുള്ള ഒരു ചാൻസും വളരെ കുറവാണ്. എന്നാൽ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ ആൾക്കാരെ വിശ്വസിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അവർ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ചതികൾ പറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആംബിവേർട്ടുകളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെ ഒരു മിക്സാണെന്ന് വേണം പറയാം. എല്ലാ കാര്യത്തിലും ആംബിവേർട്ടുകൾ മിക്സ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ രീതിയിൽ ആൾക്കാരെ വിശ്വസിക്കാനും പോകുന്നില്ല, എന്നാലൊരു വിശ്വാസം ഇല്ല എന്നുള്ളൊരു ഫീൽ അവരിൽ വരുത്താനും പോകുന്നില്ല ഈ ആംബിവേർട്ടുകൾ. എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടിൻ്റെയും ഇടയിൽ നിന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇലക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എന്താ ഒരു ചതി പറ്റിയാലും വലിയ രീതിയിലൊരു കേടുകൾ ഇവർക്ക് സംഭവിക്കാത്ത തരത്തിലായിരിക്കും അവർ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ അവസാനത്തേതും ഏഴാമത്തേതുമായിട്ടുള്ള സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവർ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കാനും ഒരു ടീമിൻ്റെ ലീഡറായിട്ട് നിൽക്കാനുമൊക്കെ നല്ല രീതിയിലൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു സെയിൽസിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ശോഭിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ആംബിവേർട്ടുകൾ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിലൊരു സ്കില്ലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ശരി, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഏഴ് കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ ശേഷം നിങ്ങൾ ഈ ഒരു ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുള്ളൊരു ബോധ്യത നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങളൊരു എക്സ്ട്രോവേർട്ടാണോ അല്ലെങ്കിൽ ആംബിവേർട്ടാണോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ടാണോ എന്നുള്ളൊരു ഒരു ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ എക്സ്ട്രോവേർട്ടുകളും ഇൻട്രോവേർട്ടുകളും ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി കാണുക. എന്നിട്ട് നിങ്ങൾ ഏത് തരം ആൾക്കാരാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, വീഡിയോ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നത് ലക്ഷ്മി സോൻ രാജ് സാനികൾ.